ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെന്നല്ലേ, ഒരു മാംഗോ പുട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അത് അതിന് വേണ്ടി ഞാൻ 4 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. ഇപ്പോൾ നാട്ടിലെ പോലെ നമ്മുടെ പറമ്പിലൊന്നും മാങ്ങയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ തോലൊക്കെ കളയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈസി ക്രാഫ്റ്റ് മലയാളം എന്നുള്ള ചാനലിലെ ഇന്ദുവാണ് കേട്ടോ. ഇത് ഇട്ട് കണ്ടത് കണ്ടപ്പോഴേ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പുട്ട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് പുട്ട്, ബീട്രൂട്ട് പുട്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള പുട്ടിൻ്റെ റെസിപ്പീസ് ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇതും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എല്ലാം എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തോല് കളഞ്ഞിട്ട് ഇനി ഞാനിത് കുഞ്ഞാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമുക്ക് എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മാങ്ങ ഞാനിതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 മാങ്ങ നമ്മൾ മാങ്ങയുടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാങ്ങയ്ക്കും വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് മാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനിയും മാങ്ങ എടുക്കുക കേട്ടോ. ഞങ്ങളിവിടെ 4 പേർക്ക് 1 കഷ്ണം അല്ലെങ്കിൽ 1.5 കഷ്ണമൊക്കെ പുട്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 മാങ്ങ എടുത്തത്. ഇപ്പോൾ ഇതാ ഞാൻ ഇതാ 2 മാങ്ങ കൊത്തിയരിഞ്ഞ് വെച്ചു. 2 മാങ്ങ ഇതാ ഇതുപോലെ പൂളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ മിക്സിയുടെ ഒരു ജാറ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വലിയ പീസാക്കി വെച്ചിട്ടുണ്ടല്ലോ മാങ്ങ പൂണ്ട് വെച്ചിരിക്കുന്നത്, ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കല്ലുപ്പ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഈ മാങ്ങ അരയ്ക്കുമ്പോൾ പുട്ടിലേക്ക് ആവശ്യമായ കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ് ചേർക്കുന്നവർ ഇതിലിടണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പൊട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുവാണേ. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാനിതാ നമുക്ക് ഇവിടെ 4 പേർക്ക് ആവശ്യമായിട്ടുള്ള പുട്ടുപൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ പ്ലെയിനായിട്ട് പുട്ടുണ്ടാക്കുമ്പോഴായാലും ഉപ്പ് ചേർക്കുമ്പോൾ ഒപ്പം കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ചേർക്കാറുണ്ട്. ഇതിപ്പോൾ മാങ്ങ വെച്ചുണ്ടാക്കുമ്പോൾ ശരിക്കും സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു മാവിൻ്റെ പൾപ്പുണ്ടല്ലോ, മാവിൻ്റെ മാങ്ങയുടെ പൾപ്പ്, ഈ മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പം നിങ്ങളും മാങ്ങ ചേർക്കുക, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പുട്ടുപൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് നന്നായിട്ട് അങ്ങ് കുഴച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഒന്നിങ്ങനെ ബാക്കിലേക്ക് ഒന്ന് കറക്കിയെടുത്താൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയുടെ അതേ സോഫ്റ്റിൽ നമുക്ക് പുട്ടുപൊടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഇതാ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട്, പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തത് ഈ ചിരട്ട പുട്ടിൻ്റെ ഈ ഒരു അച്ചാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. മറ്റേ പുട്ട് കുറ്റി എനിക്കില്ല, എൻ്റെ ഉള്ളത് ഈ ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഇതിലാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവി ഇത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ പുട്ടുപൊടി നനച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കളറൊന്നും ചേർത്തിട്ടുള്ളതല്ല കേട്ടോ പുട്ടുപൊടിയിൽ. ഈ പുട്ടുപൊടിയുടെ കളർ എന്ന് പറയുന്നത് നമ്മൾ മാങ്ങ മിക്സ് ചെയ്തപ്പോൾ ഉള്ള കളറാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര കൂടി ചേർത്തപ്പോൾ നമ്മുടെ പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. പിന്നെ ഇതാ വീണ്ടും നമ്മളിതിലേക്ക് തേങ്ങയും മാങ്ങയൊക്കെ ചേർത്ത് അടച്ച് നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ അടച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ പുട്ടത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ തന്നെയാണ്, നന്നായിട്ട് ആവി വന്നു കഴിയുമ്പം നമുക്ക് പുട്ടെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാംഗോ പുട്ട്. ഇതാ ഞാനിത് ഇതിൽ നിന്നും എടുക്കാൻ പോവാണേ. കണ്ടോ, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. കണ്ടോ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ്. നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, ഇടയ്ക്ക് വെച്ചാൽ കൊത്തി എരിഞ്ഞ മാങ്ങയൊക്കെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മാംഗോ പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.